അധ്യക്ഷന്റെ ഏകദേശീയമായ ചില തീരുമാനങ്ങളാണ് ഇത് ഇങ്ങനെ വിവാദം ആക്കിയത് പിന്നിലെന്ന്. അത് നിങ്ങളുണ്ടാക്കുന്ന സ്റ്റോറി. ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ബി ജെ പിയിലുള്ളത്. അത് സംസ്ഥാനത്തായാലും ജില്ലയിലായാലും ഏറ്റവും താഴെ തട്ടിൽ ബൂത്ത് തലം വരെ ബി ജെ പിയുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം. എനിക്ക് ഒരു കാര്യം, പാലക്കാട് എം പിയുടെ പ്രവർത്തനം, എം പി കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാരതരി വിതരണത്തിനെതിരായിട്ടൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രതികരണം നടത്തിയെന്ന് ഞങ്ങൾക്കറിയാൻ കഴിയും. ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്നാണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞാൻ കരുതുന്നത് ശ്രീ വി കെ ശ്രീകണ്ഠൻ കുറച്ച് കാലമായിട്ട് പൊതുരംഗത്തുള്ള ആളാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ പൊതുരംഗത്ത് ആദ്യമായിട്ട് പ്രവർത്തിക്കുന്ന ആളെ പോലെയാണ്. അത്രയും ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം അന്ന് ഉന്നയിച്ചത്. എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, ഈ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ ഡി എയുടെ ജില്ലാ ഘടകവും അതുപോലെ തന്നെ സംസ്ഥാന ഘടകവുമാണ്. ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പാലക്കാട് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും, യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ആരംഭിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലാതെ പോയത് അവരുടെ പ്രവർത്തകരുടെ പിന്തുണയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ബി ജെ പിയുടെ മനോഹരമായിട്ടുള്ള ഓഫീസ് വരുന്ന സമയത്ത് ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർക്ക് അതിൽ അസൂയുണ്ടാവും. അതിൽ ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല. കോൺഗ്രസിൻ്റെ ഓഫീസ് നിർമ്മിക്കാനായിട്ട് സിവിൽ സ്റ്റേഷൻ്റെ ഭാഗത്ത് വാങ്ങിയ സ്ഥലം സംബന്ധിച്ച് കോൺഗ്രസ്സിൽ ഉള്ളിൽ പുകയുന്ന വിവാദം, അത്തരത്തിലുള്ള വിവാദമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയില്ല. വളരെ അടുക്കും ചിട്ടയോടുകൂടി വ്യക്തമായിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് നിർമ്മാണം. ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം, സംസ്ഥാന നേതൃത്വം നേരിട്ട് ഓരോ ഘട്ടത്തിലും അവരുടെ നിർദ്ദേശപ്രകാരം, അവരുടെ ഡയറക്ഷൻ പ്രകാരം, അവരുടെ സൂപ്പർവിഷനിലാണ് ഞങ്ങളുടെ ഓഫീസ് നിർമ്മാണം നടന്നിട്ടുള്ളത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഓഫീസ് തൊട്ടടുത്ത് വരുന്ന സമയത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളം ഭരിക്കുന്ന, അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയെല്ലാം ഭരിച്ച ഒരു പാർട്ടിക്ക് സ്വന്തമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഒരു ഓഫീസ് നിർമ്മിച്ചെടുക്കാൻ കഴിയാത്തത് അവരുടെ കഴിവുകേട് കൊണ്ടാണ്. അത് മറയ്ക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേരെ ആരോപണം ഉന്നയിക്കുന്നത് ശ്രീകണ്ഠൻ്റെ അല്പത്തരമാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഭാരതരി വിതരണം 5 കൊല്ലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ, കഴിഞ്ഞ 2019 ശേഷം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലെ നിരവധി ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നു. പാലക്കാട് ജില്ലയിൽ 85,000-ലധികം ആളുകൾക്ക് കിസാൻ സമ്മാൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. 6.5 ലക്ഷത്തോളം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഭീമാ യോജനയുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കളുണ്ട്. ഈ ശ്രം പദ്ധതിയുടെ 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുണ്ട്. 15 ലക്ഷത്തിലധികം ജനധൻ യോജന അക്കൗണ്ടുണ്ട്. അങ്ങനെ ഓരോ കേന്ദ്ര പദ്ധതിക്കും 10,000-ക്കണക്കിന് ആളുകൾ ഗുണഭോക്താക്കളായിട്ട് പാലക്കാട് ജില്ലയിലുണ്ട്. ഈ ഇത്രയധികം ആളുകൾക്ക് ഈ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ എത്തിക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് മുതൽ ജില്ല വരെയുള്ള സംവിധാനങ്ങളുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഈ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക ക്യാമ്പുകൾ ഞങ്ങൾ ബൂത്ത് തലത്തിൽ നടത്തിയിട്ടുണ്ട്, വാർഡ് തലത്തിൽ നടത്തിയിട്ടുണ്ട്, മണ്ഡലങ്ങൾ തലത്തിലെല്ലാം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കാലം ഇല്ലാത്ത രീതിയിൽ കേന്ദ്ര പദ്ധതികളെ സംബന്ധിച്ച് ജനങ്ങൾക്കറിയാനും അതിലെ അർഹരായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യം വാങ്ങിക്കൊടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്.